മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. 2 ഏക്കർ പുൽമേടുകളും സസ്യജീവജാലങ്ങളും കത്തിനശിച്ചു. പൈനൂരിൽ നിന്ന് എത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ അണച്ചത്. വേനൽക്കാലം ആരംഭിച്ചാൽ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാണ്. നേരത്തെ മാടായിപ്പാറയിലെ തവരത്തടം പ്രദേശത്തും മാടായിക്കാവ് ക്ഷേത്രം റോഡിന് സമീപവും വടുകുന്ത ക്ഷേത്ര പരിസരത്തും ജൂതക്കുളത്തിന് സമീപത്തും മാടായി കോളേജിന് പിന്നിലായും പലതവണ തീപിടുത്തമുണ്ടായിരുന്നു. മാടായിപ്പാറയുടെ എല്ലായിടങ്ങളിലും എത്തിപ്പെടാൻ റോഡുകൾ ഇല്ലാത്തത് തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് പ്രയാസം നേരിടുന്നുണ്ട്. മാടായിപ്പാറയുടെ സമീപത്ത് അഗ്നിശമന സേനയ്ക്ക് കേന്ദ്രം ഒരുക്കണമെന്ന് ജനങ്ങൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അഗ്നിശമന സേനാ കേന്ദ്രം ഒരുക്കാൻ ആവശ്യത്തിന് സ്ഥലം ലഭ്യമല്ലാത്തതാണ് തടസ്സമാകുന്നത്. മാടായിപ്പാറയിലും മാട്ടൂൽ അഴീക്കലിൽ കാറ്റാടി മരക്കൂട്ടങ്ങൾക്കിടയിലും നിരന്തരമുണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. മുൻ MLA TV രാജേഷ് മുൻകൈയെടുത്ത് ഇതിനുള്ള ശ്രമം മുൻപ് നടത്തിയിരുന്നുവെങ്കിലും സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കാരണം ഒന്നും നടന്നില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കേശവൻ നമ്പൂതിരി OC, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PK അജിത്കുമാർ, TP ധനേഷ്, വിഷ്ണു RM, ഹോംഗാർഡ് PR രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.